വികസിത് ഭാരത സങ്കല്പ യാത്രാ ക്യാമ്പയിനിൽ മാഹിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്നതിനായി രാജ്യവ്യാപകമായി നടത്തിവരുന്ന വികസിത് ഭാരത സങ്കല്പ യാത്ര മാഹിയിൽ എത്തിച്ചേർന്നു. മാഹിയിൽ സങ്കല്പ യാത്രയുടെ ഉദ്ഘാടനം മുനിസിപ്പൽ മൈതാനത്തും ചാലക്കര ഉസ്മാൻ സ്മാരക ഹൈസ്കൂൾ അങ്കണത്തിലും പുതുച്ചേരി നിയമസഭാ സ്പീക്കർ ആർ സെൽവ നിർവഹിച്ചു. உத்தரவு பிறப்பிக்கப்பட்டு அந்த உத்தரவின் மூலம் இங்கே
உஜ்வாலா திட்டத்தின் மூலம் கேஸ் இணைப்புகள், ஆயுஷ்மான் திட்டத்தின் மூலம் ஆயுஷ்மான் கார்டுகள், உணவு சரியில்லாத நோயாளிகளுக்கான சிகிச்சை அளிக்கும் விதம் ஒவ்வொரு சகல் பேதும் துவங்கப்பட்டு அதுவும் சிறப்பான முறையிலே இங்கே நடைபெற்றுக் கொண்டு வருகிறது. விவசாயிகளுக்கான திட்டங்களை அறிவிப்பதற்காக விவசாயத்துறை மூலம் அத்தனை திட்டங்களுக்கான வழிமைகளும் ஏற்படுத்தப்பட்டுள்ளது. இதுபோன்று 17 திட்டங்களுக்கான திட்டங்களை நம்முடைய பாரத பிரதமர் இந்த விஸ்கிட் சமர்பாத்திரை மூலம் நடத்தி கொண்டு வருகின்றார். പുതുച്ചേരി സിവിൽ സപ്ലൈസ് മന്ത്രി എ കെ സായി, ജെ ശരവണൻ കുമാർ മുഖ്യഭാഷണം നടത്തി. എന്തിനുവേണ്ടിയാണ് മീണ്ടും പ്രധാനമന്ത്രി ആകുന്നത്? പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടത് അവർ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികളെ പറ്റി മനസ്സിലാക്കിയാൽ മാത്രം മതി. രാഷ്ട്രം ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് കിട്ടാൻ അഴിമതി, ജാതി, മത ഭേദം എന്ന സ്ഥിതിയെ മാറ്റി ഭരണത്തിന്റെ നേട്ടങ്ങൾ എല്ലാവർക്കും പോയി ചേരണം എന്നത് തന്റെ പ്രധാന ലക്ഷ്യമായി അദ്ദേഹം പറഞ്ഞു. ഭാരതമണ്ണിലെ കുപ്പകൾ എന്ന അസുഖമായ നാട് എന്ന സ്ഥിതി മാറ്റി സ്വച്ഛ് ഭാരത് മിഷൻ പ്രകാരം വൃത്തിയുള്ള ഒരു ദേശമാണ് ഈ നരേന്ദ്ര മോദി അവർ മാറ്റിയിരിക്കും. ഭാരതദേശത്തിലുള്ള എല്ലാവർക്കും ജൻഡർ പദ്ധതി പ്രകാരം ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ച് കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിലെ ഗുണഭോക്താക്കൾക്ക് അവരവരുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് ഒരു മാഹി എം എൽ എ രമേശ് പറമ്പത്ത് പരിപാടിയിൽ അധ്യക്ഷം വഹിച്ചു. ഒരുപാട് പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയത് അത് എത്രമാത്രം ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്, അത് എത്രമാത്രം ജനങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് ഒരു ആശയ വിനിമയം നടത്താനും മാത്രമല്ല അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം നടത്താനും അതിനെ അഥവാ അത് ജനങ്ങളെത്തിയില്ലെങ്കിൽ അത് എത്തിക്കേണ്ട രീതിയിൽ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള വലിയ ഒരു സദസ്സാണ് ഇന്ന് ഗവൺമെന്റിന്റെ ഇടയിലുള്ള ഒരു പദ്ധതിയായി ഇന്ന് ഇവിടെ നടത്തപ്പെട്ടതും അതിനൊക്കെ നാം സാക്ഷികളാവുന്നു. ഈ ഒരു പദ്ധതി നമ്മെ സംബന്ധിച്ചിടത്തോളം, വലിയ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴേ ആരോഗ്യരംഗത്ത്, വ്യവസായ രംഗത്ത്, കാർഷിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തൊക്കെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും പങ്കാളിത്തത്തോടുകൂടി നടത്തപ്പെടുന്ന പദ്ധതികൾ എത്രമാത്രം നമുക്ക് ജനങ്ങൾക്ക് അത് ലഭ്യമായിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ മുഖ്യ ഉദ്ദേശം. അപ്പോഴേ അത്തരത്തിലുള്ള പദ്ധതികളിൽ അനുഭവം കിട്ടിയ ആളുകൾ നമ്മുടെ സദസ്സിലുണ്ട്. എല്ലാത്ത ആളുകളെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നാം ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. പുതുച്ചേരിയിൽ നിന്നുള്ള എം എൽ എ മാർ മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ശ്രീ ശിവരാജ് മീണ, മാഹി മുനിസിപ്പൽ കമ്മീഷണർ എസ് ഭാസ്കരൻ എന്നിവർ സംബന്ധിച്ചു. മോർണിംഗ് പ്രോഗ്രാം മാഹി മുനിസിപ്പൽ മേള
It was a very successful program and we hope this also. See, Viksit Bharat Sankalp Yatra, actually, Sankalp is in blood, we have to make a Sankalp and we have to develop the country. We have to make our country develop then by 2047. That is our Sankalp. So purpose is that, how can we make the, our country as a developed country? So, Government of India plan that we have to reach the all left out beneficiaries, for them scheme could not reach till now, whatever the so many schemes, like schemes running by the Government of India, and still so many beneficiaries are left out. So that is the purpose. So we worked successfully last 1 month and we approached the beneficiaries and maximum schemes saturation level, not much problem, but especially the Ayushman Bharat, we are distributing the new cards. Region is very clear that recently we issued the BPL card. That is our Sankalp. So purpose is that, how can we make the, our country as a developed country? So, Government of India plan that we have to reach the all left out beneficiaries, for them scheme could not reach till now, whatever the so many schemes, like schemes running by the Government of India, and still so many beneficiaries are left out. So that is the purpose. So, we worked successfully last 1 month and we approached the beneficiaries and maximum schemes saturation level, not much problem, but especially the Ayushman Bharat, we are distributing the new cards. Region is very clear that recently we issued the BPL card. ചടങ്ങിൽ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിക്കുകയും ചെയ്തു.